എല്ലാവർക്കും നമസ്കാരം. ലീജോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടസ്റ്റർ പുട്ടിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതുപോലെ തന്നെ പെയിൻ്റ് എങ്ങനെ അടിക്കുക എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നേരെ വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് എടുക്കുന്നത് മൈ ഹോം ബിൽഡേഴ്സിൻ്റെ വർക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എടുക്കൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ചുമര് പറയുമ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ചുമര്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഇതേപോലത്തെ ഒരു വടി എടുത്താണ്ട് ഞങ്ങൾ, അപ്പോൾ ആ വടിമ നമ്മളൊരു 10 ഇഞ്ച് കനത്തിലല്ല 10 ഇഞ്ച് നീളത്തിൽ ഒരു മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചുമര് മൊത്തമായിട്ട് നളന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു 8 കള്ളിയൊക്കെ ഉണ്ട്. ആ 8 കള്ളിയുമ്പോൾ കറക്റ്റ് നമ്മൾ മാർക്കിട്ടാണ്ട് ഒരു മിഷീൻ നൂലും അതുപോലെ തന്നെ നമ്മളെ ഇതുണ്ടല്ലോ നീളത്തിൻ്റെ പൗഡർ, നല്ല നീളത്തിൻ്റെ പൗഡറൊക്കെ ഇട്ടാണ് നമ്മൾ ലൈൻ അടിച്ചിട്ടിട്ട്. അപ്പോൾ ലൈൻ അടിച്ച കറക്റ്റ് ആ നൂല് അടിച്ച നൂലുമൊക്കില്ലേ കറക്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാൻ പാടില്ല, തെറ്റാതെ തന്നെ 1 ഇഞ്ചിൻ്റെ മാസ്കിൻ്റെ വിഭിച്ചിട്ട് ആ ലൈന് കണ്ണ് സൂക്ഷ്മയോടെ നോക്കിയാണ്ട് ഒട്ടിക്കുക. സൂക്ഷ്മയോടെ നോക്കണ്ട നോക്കണ്ടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യാൻ പാടില്ല. അപ്പോൾ സൂക്ഷ്മയോട് ഉപയോഗിച്ചാണ് നമ്മൾ മൊത്തമായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കെന്ത് വേണ്ടത്, ടെസ്റ്റർ പുട്ടിയാണ് വേണ്ടത്. അപ്പോൾ 5 കിലോൻ്റെ 2 പുട്ടിയാണ് നമുക്ക് വേണ്ടത്. 5 കിലോൻ്റെ 2 ക്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, മൂടിയൊക്കെ തുറന്നുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പുട്ടിയിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, തലേക്കെട്ട് മസ്റ്റാണ്. റോക്കി ബായ് ആകണം, റോക്കി ബായ് ആയാലേ റോക്കി ബായ് മസ്റ്റാണ്, റോക്കി ബായ് ആകണം. റോക്കി ബായ് ആയാലേ നമുക്ക് നേർക്ക് ഈ പുട്ടി കിട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ പുട്ടിയിടുമ്പോൾ നേർക്കന്ന് ഇതേപോലെ തന്നെ നല്ല വലിച്ചു കൊടുക്കുക. അപ്പോൾ ടെസ്റ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര കരടുണ്ടാവും, തരിയുള്ള ഇതാണ്, അതാണ് ടെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ടെസ്റ്ററൊക്കെ നല്ല വലിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പുട്ടിട്ട ചുമരാണ് ഞങ്ങളാദ്യം, ആ പുട്ടിട്ട ചുമരുമ്പോൾ പെട്ടെന്ന് വലിയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം എങ്ങനെ സ്പീഡാണ് നമുക്ക് ആവശ്യം. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോക്കി ബൈനെക്കാട്ടി സ്പീഡാണ്, നമ്മൾ ധൂമശാലയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഭയങ്കര സ്പീഡിലിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് ഭയങ്കര സ്പീഡിലൊക്കെ ഇട്ടുക. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഉണങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ പറിച്ചിലൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ആവേശത്ത് പോയി പറഞ്ഞതാണ്. അപ്പോൾ ഉണങ്ങാത്ത മുന്നേ നമ്മൾ നേരിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇതാ ഏകദേശം പൊന്തിയുള്ള ഒരു ടൈപ്പ് ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ, ടെസ്റ്റർ പുട്ടിലും കിട്ടുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ പൊന്തിച്ചിടണം. അപ്പോൾ എക്സ്ട്രാ നമുക്ക് പുട്ടി ബ്ലേഡിലാക്കിയാണ്ട് നമ്മൾ ഇതേപോലെ തന്നെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ബോസാണ് ഇട്ടുന്നത്, ബോസ് എന്ന ടെസ്റ്ററിലൊരു അഗ്രഗണ്യനാണ്. അഗ്രഗണ്യ എന്ന് പറഞ്ഞാൽ പോരാ, അഗ്രഗണ്യൻ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളാക്കി കൊടുക്കാം. അപ്പോൾ പുട്ടിയുടെ ചുമരാണ്ട് 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളെ മാസ്കിൻ്റെ അപ്പം കറക്റ്റ് വലിച്ചെടുക്കാം, ഓരോ സ്പീഡിൽ വലിച്ചെടുക്കും. സ്പീഡ് വലിച്ചിരിക്കുകയാണെങ്കിലും ഒന്നായിട്ട് പോകും. അപ്പോൾ അതുക്കപ്പോട്ട് വലിക്കാൻ നേരത്തെ നമ്മൾ ഒച്ചാകണം, റോക്കി ബായ് ഒരിക്കലാകരുത്. അപ്പോൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൊത്തമായിട്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഉണങ്ങാൻ വെക്കണം. ഉണങ്ങാൻ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ 120 റോൾ പേപ്പർ ഉണ്ട്, ആ റോൾ പേപ്പർ എടുത്താണ്ട് മെതുവാ ഓട്ടണം. മെതുവാ ഓട്ടണമെന്ന് വെച്ചാൽ അന്ത പെരുസാ പൊന്തി കീറല്ലേ, അതെല്ലാം ചുമ്മാ ഓട്ടണം, ഓട്ടിൽ മക്കി എന്താ. അപ്പോൾ എല്ലാം ഓട്ടിടിച്ച് അത് മൊത്തമായിട്ട് ഓട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് തന്നെ ഓട്ടുക, നമ്മൾ പൊന്തിക്കണ സാധനങ്ങളൊക്കെ അപ്പം മൊത്തം ഓട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ പൊടിയൊക്കെ തട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് MLC നമുക്ക് വേണ്ടത് വാട്ടർ ബേസ്. പിന്നെ ഇളക്കാനൊരു കോല് മസ്റ്റാണ്, അത് ആരാ കൊണ്ടുവരുന്നത്, രാഘവൻ. രാഘവോ വേഗം വാടൂ, ഓ രാഘവൻ രാഘവൻ. എന്നിട്ട് രാഘവൻ തന്നെ ഇളക്കിയുണ്ട്. ഇതേപോലെ തന്നെ 4 ബക്കറ്റിൽ നമ്മൾ ഒഴിച്ച് വെക്കാം. ഓറ് ലൂസൊന്നും ആക്കിയിട്ടില്ല, ഓറ് ലൂസൊന്നും ആക്കുവേണ്ട, ഒരു കോട്ട നമ്മൾ അടിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ലൂസാക്കിയാൽ മതി. അപ്പം ഇതേപോലെ തന്നെ ലൈന മാസ്കിൻ്റെ ഇപ്പോൾ ആ ചാനലിൽ മാസ്കിൻ്റെ ഇപ്പോൾ ഒട്ടിക്കുന്നവർക്ക് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഷൂട്ടറായതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല, കറക്റ്റ് കട്ടറുണ്ട്. അപ്പോൾ റോക്കി ബായ് നേരത്തെ നേരത്തെ പോലെ തന്നെ തലേക്കെട്ട് മസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നേരിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ അടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും കൊള്ളുന്ന മാതിരി തന്നെ നേരിട്ട് കറക്റ്റ് ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ ഒരു കോട്ട അടിക്കുന്നുള്ളൂ, അപ്പോൾ അടിക്കുന്നവർക്ക് കറക്റ്റ് ഫില്ലാക്കി കൊടുക്കാം. പിന്നെ ആരാ നമ്മൾ അടിക്കുന്നത്, ഉണ്ണിക്കൂട്ടനാണ് നമ്മൾ അടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഫുള്ള് ആര് അടിക്കുകയാണെങ്കിലും ഇത് അടിക്കുകയാണെങ്കിലും കറക്റ്റ് റോക്കി ബോയ് ആകണം, തലയിലൊക്കെ കെട്ടിയാണ് ഇങ്ങനെ അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അടിക്കുന്ന സ്ഥലത്ത് കറക്റ്റ് ഷൂട്ടർ ആകണം. ഇതാണ്ടോ ഓടിയും നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല, കറക്റ്റ് അവന് നല്ല ഷൂട്ടറാണ്, അവൻ എൻ്റെ ശിഷ്യനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മൊത്തമായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക്. പിന്നെ അതിൻ്റെ മേലെ നേരെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കോപ്പറാണ്, കോപ്പർ. അപ്പോൾ നമ്മൾ കോപ്പർ പാരാൻ വേണ്ടിയിട്ട് നമ്മളൊരു അട്ടപ്പെട്ടിയാണ് ഉപയോഗിച്ചത്. അട്ടപ്പെട്ടിയിൽ കുറച്ച് പാർന്നാണ്ട് അതുപോലെ തന്നെ എനാമലിൻ്റെ റോളറുണ്ട്, എനാമൽ റോളർ എടുത്താണ്ട് നമ്മൾ നേർക്ക് ആകുന്ന രീതിയിൽ തന്നെ ആ കറുപ്പടിച്ച ഭാഗത്ത് തന്നെ നേർക്ക് ഉരുട്ടി കൊടുക്കുക. ആ കറുപ്പ് നേർക്ക് കവർ ചെയ്ത് എടുക്കണം.
അതിനാണ്. പിന്നെ നമ്മൾ ആ ചാലുണ്ടല്ലോ വെള്ളച്ചാല്, ആ ചാലിലേക്ക് ആകാതെ തന്നെ ഞാൻ നോക്കാം. അപ്പം അടിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ചാലിലേക്ക് ആകാതെ തന്നെ. അപ്പം ഇവിടെ നമ്മൾ എന്താകണം, ഒച്ചാകണം, മെതുവ മെതുവ അപ്ലോ പെണ്ണെങ്കിൽ അത് നേരിട്ട് നേരിട്ട് നോക്കുക. എന്നിട്ട് ആ ചാല് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് നോക്കുക, അതിലേക്ക് ആകാതെ നേരിട്ട് നോക്കുക. പിന്നെ നമ്മൾ ആ ബ്ലാക്കുമ്പം കറക്റ്റ് കവർ ചെയ്യാം, ഇതേപോലെ തന്നെ കറക്റ്റ്. അപ്പോൾ നേരിട്ട് അടിക്കുമ്പോൾ പറഞ്ഞില്ലേ ഇത് കുറേ ആയിട്ടൊക്കെ ഉണ്ട്, നോക്കണ്ട. എന്നാലും നിങ്ങൾ അടിക്കുമ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ആ ലൈറ്റാണ് ഏറ്റവും കൂടുതൽ ആ ടെസ്റ്ററിന് നല്ലൊരു മനോഹരമായ ഇത് കൊടുക്കുന്നത്, ഷോ കൊടുക്കുന്നത്. അപ്പോൾ ആ ലൈറ്റാണ് ഏറ്റവും കൂടുതൽ ഒരു മനോഹരമായ ഒരു ഷോ. പിന്നെ നമ്മളെ മൊത്തമായിട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായി കാണിക്കണ വെച്ചാൽ ഇൻഡിഗോൻ്റെ ഗോൾഡൻ ആണ് കാണിക്കുന്നത്. ക്യാമറ ഒന്ന് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഒന്നും അങ്ങനെ തോന്നരുത്. അങ്ങ് തളിയ ക്യാമറയും ആ തെളിഞ്ഞിന് മെറ്റാലിക് എമൽഷൻ ആണ് കേട്ടോ ഗോൾഡന്. ആ ഗോൾഡന് നമ്മളൊരു അട്ടപ്പെട്ടിയിൽ കുറച്ച് പറഞ്ഞുണ്ട്. ഇതേമാരത്തെ ഒരു സ്ലീവ് എടുക്കുക. നേരത്തെ നമ്മൾ അടിച്ചില്ല റോളർ, ആ റോളറിൻ്റെ സ്ലീവ് എടുത്താണ്ട് ഇതേപോലെ തന്നെ ആക്കി കൊടുക്കുക. നേർക്ക് ആ ടെസ്റ്റ് പൊന്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് ഏകദേശം പൊന്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നേർക്ക് ആക്കി കൊടുക്കുക ഗോൾഡൻ എടുത്താണ്ട്. അപ്പോൾ സ്ലീവ് കാരണം അങ്ങ് മനസ്സിലാകണ്ടാവില്ല, നമ്മളെ റോളറിൻ്റെ അതുണ്ടല്ലോ പഞ്ഞ് പോലത്തെ സാധനം, അതാണ് സ്ലീവ്. ആ സ്ലീവ് എടുത്ത് നേർക്ക് വെട്ടി കൊടുക്കുക. അപ്പം ആ വെള്ളച്ചാലിലേക്ക് ആകാതെ നേർക്ക് നോക്കുക. ഇവിടെയൊക്കെ കുറേ ആയി ഞാൻ നോക്കിയിട്ട് കയറി. നിങ്ങൾക്ക് അപ്ലൈ പണ്ണുമ്പോത് കറക്റ്റാ ഇന്ത മാതിരി ഏങ്ക പണ്ണുങ്ക അന്ത വെള്ള ലൈനിലേ അതൊക്കെ കയറാമേ പാത്ത് പാത്ത് ரொம்ப மேதானமா பண்ணுங்க அப்புறம் வந்து தான் அந்த லைனை கரெக்ட் பண்ண முடியும். அப்போ உங்களுக்கு முடியும், நேர்த்துங்க பண்ணுங்க. അങ്ങനെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എമൽഷൻ വൈറ്റാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അതിൻ്റെ ചാലിൽ ഒരു ഫ്ലാറ്റ് ഇതേപോലത്തെ ഒരു ഫ്ലാറ്റ് എടുത്ത ഫ്ലാറ്റ് ബ്രഷ് എടുത്താണ്ട് കറക്റ്റ് ആ ചാലിലുണ്ടല്ലോ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ തന്നെ കറക്റ്റ് കട്ട് ചെയ്തപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ആ കിണുങ്ങാൻ വേണ്ടി ഒന്ന് ചവിട്ടി പൊട്ടിച്ചാടി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.